പണ്ടുള്ള മഹാന്മാർ പണ്ടുള്ളവർ വളരെയധികം ദേഷ്യം വരുമ്പോൾ അവർ ഉണ്ടാക്കി വെച്ച മഹത് വാക്കുകളാണ് പച്ചതെറികൾ. കേരളത്തിലെ മാമാമാധ്യമങ്ങളെയും ഇടതുപക്ഷം വലതുപക്ഷത്തെയും ജിഹാദികളെയും തീവ്രവാദികളെയും ഒരുമിച്ച് പറയാവുന്ന നല്ല നല്ല തെറികൾ മലയാളത്തിൽ ധാരാളമുണ്ട്. ഭാരതത്തിൽ തെറികൾ ഇല്ലാത്ത ഒരേ ഒരു ഭാഷ, ഒരേ ഒരു സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് എന്ന് ഞാൻ അവിടെ പല പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് അവിടെയുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തെറി പറയേണ്ട സമയത്ത് അവർക്ക് ദേഷ്യം വരികയാണെങ്കിൽ, തെറി പറയേണ്ട സമയത്ത് അവർ ചിലപ്പോൾ കയ്യിൽ കിട്ടിയ വടിയോ കത്തിയോ വാളോ എന്തുകൊണ്ടാണെങ്കിലും മുമ്പിലുള്ളവനെ അടിച്ചു കൊല്ലും. കാരണം ആ തെറി പറഞ്ഞിട്ട് അത് എക്സോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയില്ല, അവർക്ക് സാധിക്കില്ല. തെറി പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് അവർക്ക് അവരുടെ വികാരത്തെ തണുപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ കേരളത്തിൽ തെറി പറയാൻ തുടങ്ങിയാൽ ഒരു കണക്കില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കഴുകന്മാരുണ്ടല്ലോ, ബുദ്ധിജീവികളും സാംസ്കാരിക നായകളും ചത്തും, ഇനി അതുങ്ങളൊന്നും പറയില്ല. മാമാ മാധ്യമങ്ങൾ കലക്കി പറയുന്നുണ്ട്, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയല്ലോ. തെങ്ങിൽ പെയിൻ്റ് അടിച്ചതുപോലും മലയാള മനോരമയ്ക്ക് കാവ്യവൽക്കരണമാണ്. അതുപോലെ തന്നെ മാതൃഭൂമി പത്രം ഇന്നലെ എഴുതിയിരുന്നു, അവിടെ ഫിഷിംഗ് ബോട്ടിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ വെച്ച് ആ ലക്ഷദ്വീപ് കള്ളക്കടത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പരമാവധി ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് മനോരമ വാർത്ത കൊടുത്തതല്ല, വാർത്താ വിശകലനം പോലെ വാർത്ത കൊടുത്തത്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പ്രമേയമൊക്കെ പാസ്സാക്കുക എന്നുള്ള സ്ഥിരം നടപടി നടത്തിയിരുന്നു. അപ്പം നമ്മുടെ കേരളത്തിലെ കഴുകന്മാർ, കഴുകന്മാർ അതിന് വേറെ വല്ല വാക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ജമ്മു കാശ്മീരിൽ 370 വകുപ്പിൽ വട്ടമിട്ട് പറന്നു, അത് ഇതുങ്ങളൊക്കെ ചത്ത് പണ്ടാറുടങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ ഷഹീന ബാഗ് ബിരിയാണി ബാഗിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പോയി, കഴുകന്മാർ വട്ടമിട്ട് കേരളത്തിലെ പറന്നു. പിന്നെ കർഷക സമരം, ഇപ്പം അത് ഡാഷായി, പച്ച തെറി പറയേണ്ട വാക്കുകളാണത്. നമ്മുടെ സംസ്കാരം അത്രയും അനുവദിക്കാത്തത് കൊണ്ട് കേട്ടിട്ടുള്ള തെറിയെ നമ്മൾ സാധാരണ ഡാഷ് എന്നാ പറയുക. അത് കഴിഞ്ഞിട്ട് ബംഗാളിൽ നടന്നതിനെ കുറിച്ചിട്ട് പറയാൻ പറഞ്ഞപ്പോൾ വേറെ ചിലതായി. അങ്ങനെ കേരളത്തിലെ തനി തറ ആയിട്ടുള്ള മാമാ മാധ്യമങ്ങൾ ബാക്കി എല്ലാവരും കൂടി, പിന്നെ അവസാനം കയറി ലക്ഷദ്വീപിന് ചുറ്റും പറക്കാൻ തുടങ്ങി. ഡെഡ് ബോഡി തിന്നാൻ വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ട മാമാ മാധ്യമങ്ങളും ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി. ഇനിയിപ്പോൾ കഴുകന്മാർക്ക് സുരേന്ദ്രനെ കിട്ടി, ബി ജെ പിയെ കിട്ടിയ സ്ഥിതിക്ക് 25 ലക്ഷം വോട്ടും ഒരൊറ്റ സീറ്റും ഇല്ലാത്ത ബി ജെ പിയെ കിട്ടിയ സ്ഥിതിക്ക് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ ഡി എൻ എ ടെസ്റ്റും പോയി, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ ഡ്രഗും പോയി, അതുപോലെ തന്നെ നമ്മുടെ ഓരോ 58,000 രൂപയുടെ കണ്ണടയും പോയി, 150 രൂപയുടെ തോർത്തമുണ്ടും പോയി, പിന്നെ പലതും പോയി, ശൈലജ ടീച്ചറുടെ പെരുവഴിയും പോയി, അങ്ങനെ ഓരോന്നും പോയി ഹൗസിംഗ് ബിൽഡിങ്ങിൻ്റെ പോയി, കെ എസ് എഫ് ഇയുടെ പോയി, ലാവലിൻ്റെ പോയി, മകളുടെ 1,000 കോടിയുടെ ബിസിനസ് പോയി, അങ്ങനെ അതൊക്കെ അതിൻ്റെയൊക്കെ ചുറ്റും ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയും ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ കോവിഡ് മരണം ഇങ്ങനെ കുത്തനെ കൂടുമ്പോഴും, കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ കൂടുമ്പോഴും, അതിൽ നിന്നെല്ലാം ശ്രദ്ധ മാറ്റാനായിട്ട് ഇവിടെ ഉള്ളവർ കറങ്ങി തിരിഞ്ഞ് കറങ്ങി ചെന്ന് എത്തിയത് ലക്ഷദ്വീപിലായിരുന്നു. ഒരു യൂണിയൻ ടെറിട്ടറി പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഭരണത്തിലുള്ള യൂണിയൻ ടെറിട്ടറിയിൽ കേരള ഗവൺമെൻറ്റിന് എന്തോന്ന് കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ബേപ്പൂർ തുറമുഖത്തിൻ്റെ കാര്യമാണ് ഉള്ളത് പറയാൻ, അല്ലെങ്കിൽ അവിടെയുള്ളവർ മലയാളമാണ് സംസാരിക്കുന്നത്. മലയാളം സംസാരിക്കുന്ന ലോകത്തിലെ രാജ്യങ്ങളിലുള്ളവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ നിയമസഭയിൽ നിങ്ങൾ പ്രമേയം പാസാക്കുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നത്, മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്ക് കിട്ടുമെന്ന് തോന്നുന്നുള്ളതിലെല്ലാം ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് ഈ സത്യം ധർമ്മം നീതി ന്യായം ഒന്നുമില്ല. ഞങ്ങളുടെ മകള് ഏറ്റവും ഉയരത്തിൽ വരണം, ഞങ്ങളുടെ 2 ആൺമക്കളെ ഏറ്റവും ഉയരത്തിൽ വരണം. അതുപോലെ തന്നെ ഷട്ടർ തുറന്ന് വെള്ളപ്പൊക്കം ഉണ്ടായത് ജനങ്ങൾ മറക്കണം, ഡി എൻ എ ടെസ്റ്റ് ജനങ്ങൾ മറക്കണം, അതുപോലെ ഡ്രഗ് ജനങ്ങൾ മറക്കണം, ചൈനയിലെ കൊറോണ ചൈനയുടെ പേര് മറക്കണം, കൊറോണ ഓർമ്മിക്കണം, ബക്കറ്റ് പിരിവ് നടത്തിയത് മറക്കണം, അഭിമന്യുവിനെ കൊന്നത് മറക്കണം, 2 പെൺകുട്ടി ചെറിയ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയത് ജനങ്ങൾ മറക്കണം. അങ്ങനെ ജനങ്ങൾ മറക്കാൻ വേണ്ടി പുതിയ പുതിയ പരിപാടികൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറകെ നടക്കുന്ന സ്ഥിതിക്ക്
നമ്മളങ്ങനെ കയറി ശൈലജയെ കൊന്ന് കുഴിച്ചു മുടിയത് ജനങ്ങൾ മറക്കണം. അങ്ങനെ പലതും മറക്കാൻ വേണ്ടി നമ്മൾ പുതിയത് പുതിയത് ഉണ്ടാക്കലാണ് നമ്മുടെ പണി. അങ്ങനെ വന്നപ്പോഴാണ് വളരെയധികം പരിപാടികൾ ശരിയല്ലാത്ത രീതിയിൽ പോകുമ്പോഴാണ് കൊറോണയെക്കുറിച്ചൊക്കെ പുറത്തറിയാൻ തുടങ്ങുമ്പോഴത്തേക്കും തനി കള്ളക്കണക്കുകൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് വിഷയം മാറ്റാനായിട്ട് ലക്ഷദ്വീപ് മഹാഭാഗ്യത്തിന് സെയിൻറ് സ്റ്റാലിനും സെയിൻറ് ലെനിനും സെയിൻറ് മാവോ സെത്തുങ്ങിൻ്റെ മക്കളുമൊക്കെ കൂടി ചേർത്ത് കേരളത്തിലേക്ക് തന്നത്. അങ്ങനെ മാതൃഭൂമി മനോരമയും മുഴുവനും വിലയ്ക്ക് വാങ്ങിക്കുന്ന സ്ഥിതിക്ക്, ഇനി പ്രത്യേകിച്ച് കേരള കൗമുദി ഉൾപ്പെടെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ വിലയ്ക്ക് വാങ്ങിച്ച സ്ഥിതിക്ക് അവർ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഏഷ്യാനെറ്റ് എല്ലാവരും കൂടി ചേർന്ന് ഈ ലക്ഷദ്വീപിനെ കലക്കി കൊന്ന് കുഴിച്ചും മൂടുന്ന സ്ഥിതി എത്തിയപ്പോഴത്തേക്കും മഹാഭാഗ്യത്തിന് ഇവരുടെ ഒരു പ്രതിഷേധത്തിനും ഒരു ചുക്കും ചുണ്ണാമ്പും വൈക്കോലിൻ്റെയും വിലയില്ലാതെ വന്നപ്പോൾ അപ്പോഴാണ് സുരേന്ദ്രനെയും ബി ജെ പിയെയും കിട്ടിയത്. കേരളത്തിൽ അധികാരത്തിലൊന്നും അടുത്ത ജന്മത്തൊന്നും വരാൻ സാധ്യതയില്ലാത്തതിനെ പിടിച്ച് കശക്കി ഇല്ലാതെയാക്കാൻ അവർ നിന്നുകൊടുക്കുകയും ചെയ്തു. ഇവര് അത് ശരിക്കും ഉപയോഗിക്കുകയും ചെയ്തു. ഇനി അടുത്ത എന്തെങ്കിലും കിട്ടിയിട്ട് വേണം സുരേന്ദ്രനെ വെറുതെ വിട്ടിട്ട് അതിലേക്ക് കടന്ന് 5 വർഷം എങ്ങനെയെങ്കിലൊക്കെ തീർക്കാനായിട്ട്. അപ്പോഴാണ് ലക്ഷദ്വീപിൻ്റെ കാര്യം ഒന്ന് ശരിയായി വരുന്നത്. എന്താറിയോ, അവിടുത്തെ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ അത് കുറേ പൊളിച്ചു മാറ്റി ഇനി തൽക്കാലം നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. എന്താ സ്റ്റെപ്പ്? അവിടെയുള്ള ക്ഷുദ്രജീവികളായ മനുഷ്യർ, അവിടെയുള്ള CPM മെമ്പർഷിപ്പ് പിരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ, ജിഹാദികൾ, തീവ്രവാദികൾ, രാഷ്ട്രത്തെ ഒറ്റുകൊടുക്കുന്നവർ, പാകിസ്ഥാൻ ഏജന്റുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏജന്റുകൾ, മറ്റ് NCPയുടെ ഏജന്റുകൾ, കോൺഗ്രസിന്റെ ഏജന്റുകളൊക്കെ ആയിട്ട് പോയിട്ട് അവിടെയുള്ള പാവങ്ങളെ പറ്റിച്ച്, പാവങ്ങളെന്ന് പറയുന്നത് പണ്ടത്തെ കാലത്താണ്, ഇപ്പോൾ ഒന്നും അല്ല കേട്ടോ, അതുങ്ങളെ പറ്റിച്ച് ഉപജീവന മാർഗം നടത്തുന്ന ഇവിടെ നിന്ന് മെയിൻലാൻഡിൽ നിന്ന് പോയ ക്ഷുദ്രജീവികളോട് 5 ദിവസത്തിനകം വെക്കേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം പുണ്യാഹം തളിക്കാൻ. ജോലിക്ക് പോയിരിക്കുന്നവർക്ക് ആ ജോലിയുടെ മഹത്വവും അല്ലെങ്കിൽ ആവശ്യകതയും അനുസരിച്ച് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ തുടരുക, അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട്. അതാണ് നമ്മുടെ പിണറായി വിജയൻ ഉപയോഗിച്ച വാക്കിരിക്കുന്നത്. കടക്ക് പുറത്ത് സർവദിനയും ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലുണ്ട്. ഭയങ്കര തിരക്കാണ് ലക്ഷദ്വീപിൽ നിന്ന് കേരളത്തിലേക്ക് വരാനായിട്ട്. ലക്ഷദ്വീപിലുള്ള എല്ലാവർക്കും കേരളത്തിൽ മംഗലാപുരത്തൊക്കെ ധാരാളം സ്ഥലങ്ങളും വീടുകളും ഒക്കെ ഉണ്ട്. അവരവിടെ തന്നെ ഇരിക്കും, അവിടുത്തെ ഒറിജിനൽ ഉള്ളവർ. ബാക്കിയുള്ള നിങ്ങളൊക്കെ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ശുദ്ധീകരണം എളുപ്പമാവും. എന്താ അല്ലേ, ഇതുങ്ങളെയൊക്കെ ഉപയോഗിക്കാനുള്ള പച്ച തേറി പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ മെയിൻലാൻഡിൽ നിന്ന് അവിടെ പോയിട്ട് ആ പാവങ്ങളായിരുന്നവരെ, തീവ്രവാദികളും ജിഹാദികളൊക്കെ ആയതിനെ കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഓർഡറിൽ. പിന്നെ ഒരു സമാധാനം എന്താ അറിയാമോ, ഈ ഷഹീനാബാഗിലെ ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വരുമ്പോഴത്തേക്കും കിടന്ന തുള്ളിയതിനൊക്കെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാതെ ഒതുക്കി കയ്യിൽ കൊടുത്ത ചങ്കൂറ്റമുള്ള ഒരു ആഭ്യന്തരമന്ത്രി അവിടെ ഇരിക്കുന്നത്. 370-ാം വകുപ്പ് അനുസരിച്ച് ലോക രാഷ്ട്രങ്ങളെ വിറപ്പിച്ച് ഭാരതത്തെ ഇപ്പൊ പിടിച്ച് തിന്നുമെന്ന ലെവലിലേക്ക് എത്തിച്ച കുറെ എണ്ണങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ ഇറ്റലിക്കാരിയും മന്ദബുദ്ധിയായിട്ടുള്ള മകനും അവരുടെ കൂടെയുള്ളവരും ഇവിടുത്തെ ഇടതുപക്ഷവും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ കുറേയധികം ദുരന്ത ജന്മങ്ങൾ കൂടി ചേർത്തിട്ട് ജമ്മു കാശ്മീരിന് വേണ്ടിയിട്ട് വാദിച്ച് അങ്ങ് അവസാനം പിന്നെയും തെറിയ വായിൽ വരുന്നത് പറയാൻ പാടില്ലാത്തതാണെങ്കിലും അവസാനം ഏതാണ്ട് ഡാഷായി അവസാനിച്ചു. ജമ്മു കാശ്മീര് തീർന്നു. അതിന് ട്രംപിന്റെ വരവോടുകൂടി ഇന്ത്യയെ അവഹേളിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ബിരിയാണി ബാഗിൽ അവൻ്റെ തീർന്നു. കർഷക സമരം 6 മാസം കഴിഞ്ഞ് 10 ദിവസത്തിലേക്ക് കടക്കുന്നു. ഇപ്പൊ കർഷക സമരത്തിന്റെ നേതാവ് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോടികളുടെ കെട്ടിടവും സ്വത്തുമുള്ള ടിക്കായത്തിനെ പിടിച്ച് ചവിട്ടി പുറത്താക്കുന്ന ലെവലിലേക്ക് എത്തി. അതുപോലെ തന്നെ January 26, 2021 നമ്മുടെ റെഡ് ഫോർട്ടിൽ കൊടി ഉയർത്തുന്നവൻ ഉയർത്തട്ടെ, ലോകം കാണട്ടെ ഈ ദുരന്ത ജന്മങ്ങളുടെ. അവനെയും ശരിയാക്കിയതിന് ശേഷം അവിടെ ഈ കഴുകന്മാരില്ല. ഇപ്പൊ ജമ്മു കാശ്മീരിൽ കഴുകന്മാരില്ല. ഇന്നലെ ഒരാൾ പറയുകയുണ്ടായി, നമ്മുടെ പാകിസ്ഥാനിൽ ഒരു പെൺകുട്ടിയോട്, ഒരു നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടിയോട് ഒരു പത്രക്കാരൻ ചോദിച്ചു ജമ്മു കാശ്മീരിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന്. അവർ തിരിച്ചു പറഞ്ഞത്, 2 വർഷമായിട്ട് അവിടെയുള്ള മുസ്ലിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു, നിങ്ങൾ ഇവിടെ പാകിസ്ഥാനിൽ ഒരു കപ്പ് ചായയ്ക്ക് 55 രൂപയാണ്, അതൊന്ന് നേരെയാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ജമ്മു കാശ്മീരിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് പകരം, ഏതായാലും ജമ്മു കാശ്മീർ ശാന്തമായി, പഞ്ചാബ് ശാന്തമായി, ഖാലിസ്ഥാൻ
നേരെ ഒടുങ്ങി പണ്ടാറൊടങ്ങി എന്നുള്ള വാക്കാണ് ടി ജി മോഹൻദാസ് പറയുന്നത്, ഏറ്റവും യോജിച്ചത്. അത് കഴിഞ്ഞു ഷഹീന ബാഗ് കഴിഞ്ഞു, 370 വകുപ്പ് കഴിഞ്ഞു, ഇവിടെ ഇവിടെ എന്താ പറയുക, വാരിയംകുന്നത് അഹമ്മദ് ഹാജിയുടെ അന്ത്യ കുർബാന കഴിച്ചു. ഏതാണ്ട് എല്ലാം കൂടി ചേർന്ന് അവസാന ലക്ഷദ്വീപിലേക്ക് വട്ടമിട്ട് പറന്ന ഈ കേരളത്തിലെ ദുരന്ത ജന്മങ്ങളും ഭരണാധികാരികളും അവസാന സുരേന്ദ്രൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് വട്ടമിട്ട് പറക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ലക്ഷദ്വീപ് പരമമായിട്ട് ശുദ്ധീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഇറങ്ങി പുറപ്പെട്ട അമിത്ഷാക്കും ശ്രീ നരേന്ദ്രമോദിക്കും ഈ പുണ്യാഹം തളിക്കുന്നതോടുകൂടി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് മാത്രമല്ല, ലക്ഷദ്വീപ് മാത്രമല്ല, ബംഗാൾ മാത്രമല്ല, ബർമ്മ ഇന്ത്യ ബോർഡറിലുള്ള സകലതിനെയും അവിടുത്തെ മിലിറ്ററിയുടെ സപ്പോർട്ടോടുകൂടി അങ്ങനെ ആസാമിലെ പലതിനെയും എല്ലാത്തിനെയും കശക്കി കറക്റ്റായിട്ട് കൈ കൊടുത്ത് അതിൻ്റെ വാർത്ത മാമാ മാധ്യമങ്ങളിൽ വരില്ല, ഓൺലൈൻ ചാനലുകളിലേ വരുള്ളൂ എന്ന് നോക്കണം. മാമാ മാധ്യമങ്ങൾ പച്ച കള്ളം പറയാൻ വേണ്ടി മാത്രം ഭരണാധികാരികൾക്കും ജിഹാദികൾക്കും മതക്കച്ചവടക്കാർക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഇവരെ ഈ നാടിൻ്റെ സംസ്കാരത്തെയും ഭാരതത്തിൻ്റെയും ഈ രാഷ്ട്രത്തിൻ്റെയും ജീവനാഡിയെയും എതിർത്ത് ദേശസ്നേഹം എന്ന് പറയുന്നത് ഒരു തരം രോഗമാണെന്ന് വരുത്തി തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ ഇതൊന്നും എഴുതില്ല. അതുകൊണ്ട് അവരുടെ വിശ്വാസ്യത സീറോ ലെവലിലേക്ക് എത്തി. നമുക്ക് ഓൺലൈൻ ചാനലുകൾ ധാരാളമുണ്ട്, നല്ലോണം പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ചാനലുകളുണ്ട്, ജനം ടി വി ഉൾപ്പെടെയുള്ളത്. അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക. ഏതായാലും ലക്ഷദ്വീപ് ശുദ്ധീകരിക്കപ്പെടും. 15 ആം തീയതിക്കുള്ളിൽ അവിടെ ചിലതെല്ലാം നടക്കും. എന്താ പറയുക, നമുക്ക് അവസാനം കൺക്ലൂഡ് ചെയ്യേണ്ടത് എങ്ങനെയാ, അമിത്ഷാക്ക് ജയ്, നരേന്ദ്രമോദിക്ക് ജയ്, ദാറ്റ്സ് ഓൾ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. കത്തി ജ്വലിച്ചുകൊണ്ട് ലക്ഷദ്വീപിനെ ശുദ്ധീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പിണറായി വിജയനും വന്നില്ല, ഇവിടെയുള്ള ആഭ്യന്തരമന്ത്രിയും വന്നില്ല, പോലീസുകാരും വന്നില്ല, മാതൃഭൂമിയും വന്നില്ല, മനോരമയും വന്നില്ല, ഏഷ്യാനെറ്റും വന്നില്ല. കപ്പലിലെ ഈ ഇന്ത്യയിലേക്ക്, ഇന്ത്യ മഹാഭൂഖണ്ഡത്തിലേക്ക്, മെയിൻ ലാൻഡിലേക്ക് വരേണ്ടത് നിങ്ങളെല്ലാം കയറി നിങ്ങൾ അവിടെ ഇരുന്നോ? നിങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രി തിന്നാനുള്ളതും ബാക്കി സമരത്തിനുള്ളതും മൗനവ്രതത്തിനുള്ളതും പ്രതിഷേധത്തിനുള്ളതും എല്ലാം ഞങ്ങൾ മാതൃഭൂമിയും മനോരമയും ഏഷ്യാനെറ്റും തമ്മിൽ എത്തിച്ചോളാം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്കും അവിടെ പോകാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് ട്വിറ്ററാണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഇവിടുത്തെ പത്രങ്ങളാണെങ്കിലും ശരി, ശരിയാക്കേണ്ടതിനെ ശരിയാക്കിയിട്ടേ തിരിച്ചു വരുള്ളൂ. അത് ശരിയാക്കിയിരിക്കും. പിന്നെ ഇടയ്ക്ക് കയറി ഒരു കലക്കൊക്കെ കലക്കുമ്പോഴത്തേക്കും ആ പേരിൽ കോടികൾ കിട്ടുകയാണെങ്കിൽ, വെറുതെ കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നും വിചാരിച്ചിട്ട് അവർ മുമ്പോട്ട് പോയി. ആണുങ്ങൾ ഭരിക്കുന്ന രാജ്യത്തിൽ പെണ്ണുങ്ങളായിട്ടും ആണുങ്ങൾ ആണുങ്ങളായിട്ടിരിക്കണം. ഇതേപോലെ മാമാ മാധ്യമങ്ങളെ പോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇടയ്ക്ക് സത്യം, ധർമ്മം, നീതി, ന്യായത്തിൻ്റെ ഏഴ് അയൽവക്കത്ത് പോകാതെ ദേശദ്രോഹത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ജിഹാദിയുടെയും മടിയിലിരുന്നു കൊണ്ട് കളിക്കുന്ന ഇവരെല്ലാം അറിയണം ഈ നാടിനെ മാറ്റിയിട്ട് അങ്ങേരിറങ്ങുള്ളൂ എന്ന്. ഏതായാലും ആ പുണ്യാഹത്തിന് വലിയ വിലയുണ്ട്. സന്തോഷമുണ്ട്. പ്രണാമം.